ആമസോൺ. ആമസോൺ അഫിലിയേറ്റ്സിനെ കുറിച്ചാണ് അടുത്തത് പഠിക്കുന്നത്. ആമസോൺ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ആമസോൺ ഡോട്ട് കോം. ഇന്ത്യയിൽ ഇത് ആമസോൺ ഡോട്ട് ഇൻ എന്നതാണ്. ലോകത്തെ ഏറ്റവും ലീഡിംഗ് ആയ ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആണ് ആമസോൺ. ഈ വെബ്സൈറ്റിലൂടെ ഏകദേശം എല്ലാ ഐറ്റം പ്രോഡക്റ്റുകളും പർച്ചേസ് ചെയ്യുവാൻ സാധിക്കും. ഇവിടെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പേജുകൾ ഓപ്പൺ ചെയ്ത് ഈ വെബ്സൈറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാം. ആൾ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ വെബ്സൈറ്റിൽ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ കാറ്റഗറികൾ കാണാം. ഓരോ കാറ്റഗറികളിലും ഒട്ടനവധി പ്രോഡക്റ്റുകൾ ആമസോൺ വെബ്സൈറ്റിൽ സെയിൽ ചെയ്യുന്നു. സെർച്ച് ബോക്സിൽ നമുക്ക് ആവശ്യമായ പ്രോഡക്റ്റുകൾ സെർച്ച് ചെയ്ത് കാണാം. ഇവിടെ ഷൂ എന്ന് ടൈപ്പ് ചെയ്യുന്നു. സെർച്ച് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്തു. നാം സെലക്ട് ചെയ്ത ഐറ്റം ഇവിടെ ഡിസ്പ്ലേ ചെയ്തു. ലെഫ്റ്റ് സൈഡിലെ ഏരിയയിൽ റിസൾട്ടിന്റെ കാറ്റഗറി കാണാം. നാം സെലക്ട് ചെയ്തതിന്റെ സബ് കാറ്റഗറി ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ലെഫ്റ്റ് സൈഡിൽ നാം സെലക്ട് ചെയ്യുന്ന ഐറ്റം പല രീതിയിൽ ഫിൽട്ടർ ചെയ്യാം. ഈ കാണുന്ന സബ് കാറ്റഗറി സെലക്ട് ചെയ്ത് അതിനനുസരിച്ച് പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യിക്കാം. താഴെ പല രീതിയിൽ ഫിൽട്ടർ ചെയ്യാവുന്നതുമാണ്. ക്യാഷ് ഓൺ ഡെലിവറി ടിക്ക് ചെയ്താൽ ആ രീതിയിലുള്ള ഐറ്റംസ് ഫിൽട്ടർ ചെയ്തു വരും. ഇവിടെ മെറ്റീരിയൽ ടൈപ്പ് ഫിൽട്ടർ ചെയ്യാം. കളർ അടിസ്ഥാനത്തിൽ ഫിൽട്ടർ ചെയ്ത് കാണാം. ഇവിടെ നിന്നും ബ്രാൻഡ് സെലക്ട് ചെയ്യാം. ഇങ്ങനെ ഒരു പ്രത്യേക ബ്രാൻഡിലെ ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൽ, കളറിൽ, ആവശ്യമായ സൈസിൽ, പ്രൈസിൽ, അതുപോലെ തന്നെ പ്രൈസിൽ പ്രോഡക്റ്റ് സെർച്ച് ചെയ്ത് കാണുവാനും അത് വാങ്ങുവാനും സാധിക്കും.
ഈ ഐറ്റത്തിന്റെ ഇമേജ്, റേറ്റ്, ഡെലിവറി മോഡ്, സ്റ്റോക്ക് ഉണ്ടോ, ഇവിടെ പിൻകോഡ് നൽകിയാൽ എത്ര ദിവസം കൊണ്ട് പ്രോഡക്റ്റ് ഡെലിവറി ആകും, ഐറ്റത്തിന്റെ കളർ, മെറ്റീരിയൽ, സ്റ്റൈൽ എന്നിങ്ങനെ എല്ലാ വിവരങ്ങളും കാണാം. ഈ പ്രോഡക്റ്റുകൾ വാങ്ങാൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് കാണാം. വാങ്ങിയ കസ്റ്റമേഴ്സിന്റെ അഭിപ്രായം അറിയാൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ക്വാണ്ടിറ്റി സെലക്ട് ചെയ്ത് ബൈ നൗ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ കാണുന്ന ബൈ നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ഐറ്റം പർച്ചേസ് ചെയ്യാം. കൂടുതൽ ഐറ്റം പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ടു കാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു ഐറ്റം സെലക്ട് ചെയ്യാം. കാർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. വീണ്ടും മറ്റ് ഐറ്റങ്ങൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ രണ്ട് ഐറ്റം സെലക്ട് ആയി. ഇവിടെ ക്വാണ്ടിറ്റി മാറ്റുന്നു. ഇങ്ങനെ ആവശ്യമായ ഐറ്റങ്ങൾ സെലക്ട് ചെയ്ത ശേഷം പ്രൊസീഡ് ടു ചെക്ക്ഔട്ട് ബട്ടണിൽ പ്രസ് ചെയ്യുക. ഈ വിൻഡോയിൽ ആമസോൺ അക്കൗണ്ടിന്റെ യൂസർ നെയിമും പാസ്വേഡും നൽകണം. പുതിയ കസ്റ്റമർ ആണെങ്കിൽ ന്യൂ കസ്റ്റമർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പുതിയ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇതിൽ നെയിം, മെയിൽ ഐ ഡി, വീണ്ടും മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യുക. താഴെ പാസ്വേഡ് റീടൈപ്പ് ചെയ്യുക. ക്രിയേറ്റ് യുവർ ഓൺ ആമസോൺ അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പ്രോഡക്റ്റ് സ്വീകരിക്കേണ്ട ഡെലിവറി അഡ്രസ് നൽകാം. കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്ത ഐറ്റം കാണാം. ഇത് പർച്ചേസ് ചെയ്യുന്നതിനായി കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യാം. ഈ ഐറ്റം പർച്ചേസ് ചെയ്യേണ്ടതില്ല എങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്വാണ്ടിറ്റി ഡിലീറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ഡിലീറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഈ ഐറ്റം ഒഴിവാക്കാം. ഇങ്ങനെ ഒരു കസ്റ്റമർക്ക് ഈ വെബ്സൈറ്റിൽ നിന്നും എന്ത് പ്രോഡക്റ്റും വാങ്ങുവാൻ സാധിക്കും. ഈ വെബ്സൈറ്റിലേക്ക് കസ്റ്റമേഴ്സിനെ എത്തിച്ച് പ്രോഡക്റ്റ് സെയിൽ ചെയ്താൽ നമുക്ക് കമ്മീഷൻ ലഭിക്കും. ഇതിന് ആമസോൺ വെബ്സൈറ്റിന്റെ അഫിലിയേറ്റഡ് പ്രോഗ്രാമിൽ അസോസിയേറ്റ് ചെയ്യണം. നമ്മുടെ വെബ്സൈറ്റിൽ ആമസോൺ വെബ്സൈറ്റിലെ പ്രോഡക്റ്റ് ലിങ്ക്സ്, വിഡ്ജെറ്റ്, API കോൺഫിഗറേഷൻ, ബാനർ ആഡ്സ് തുടങ്ങിയവ നൽകി നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന വിസിറ്റേഴ്സിനെ ഈ വെബ്സൈറ്റിൽ എത്തിക്കുവാനും പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുവാനും സാധിക്കും. ഇതുവഴി സെയിൽസ് നടന്നാൽ കമ്മീഷൻ ലഭിക്കും എന്നതാണ് അഫിലിയേറ്റഡ് പ്രോഗ്രാമിന്റെ ഉദ്ദേശം. ഈ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നാം ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് കാണുവാനും അക്കൗണ്ട് ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യുവാനും സാധിക്കും. എഡിറ്റ് ചെയ്യുമ്പോൾ പാസ്വേഡ് വീണ്ടും നൽകേണ്ടതായി വരും. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഫോൺ നമ്പർ ആഡ് ചെയ്യാം. ഫോൺ നമ്പറിലേക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരും. അതിലെ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക. വെരിഫൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.
എഡിറ്റ് ചെയ്യുമ്പോൾ പാസ്വേഡ് നൽകേണ്ടതായി വരും. ഡൺ ബട്ടൺ പ്രസ് ചെയ്യാം. ലോഗൌട്ട് ചെയ്യാൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സൈൻ ഔട്ട് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നാം ആമസോൺ വെബ്സൈറ്റിന്റെ ഒരു കസ്റ്റമർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി എങ്ങനെയാണ് ആമസോൺ അഫിലിയേറ്റ്സ് പ്രോഗ്രാമിൽ അക്കൗണ്ട് എടുക്കുന്നത് എന്ന് നോക്കാം. ഗൂഗിളിൽ ആമസോൺ അഫിലിയേറ്റ്സ് എന്ന് സെർച്ച് ചെയ്യുക. അഫിലിയേറ്റ് പ്രോഗ്രാം ആമസോൺ ഡോട്ട് ഇൻ സെലക്ട് ചെയ്യുക. ഈ പേജിൽ ആമസോൺ അഫിലിയേറ്റ്സ് പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാണാം. ഓരോ ലിങ്കിലും ക്ലിക്ക് ചെയ്ത് നോക്കുക. നേരത്തെ അഫിലിയേറ്റ്സ് അക്കൗണ്ട് ഉണ്ട് എങ്കിൽ യൂസർ നെയിമും പാസ്വേഡും നൽകി സൈൻ ഇൻ ചെയ്യാം. നേരത്തെ നാം ക്രിയേറ്റ് ചെയ്തത് കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ട് ആയിരുന്നു. ആ യൂസർ നെയിം ഉപയോഗിച്ച് ഇതിലേക്ക് ലോഗിൻ ചെയ്യാൻ കഴിയില്ല. പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ജോയിൻ നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നേരത്തെ കസ്റ്റമേഴ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് കൊണ്ടാണ് ഈ പേജിൽ ഇതുപോലെ വന്നത്. ഈ പേജിൽ അഡ്രസ്, പേയി നെയിം, യു എസ് പേഴ്സൺ ആണോ എന്നുള്ളതും നൽകുക. അഡ്രസ് എഡിറ്റ് ചെയ്യണമെങ്കിൽ സെലക്ട് ഡിഫറൻറ്റ് അഡ്രസ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി. കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഇല്ല എങ്കിൽ ജോയിൻ നൗ ക്ലിക്ക് ചെയ്താൽ വരുന്ന പേജിൽ ഇമെയിലോ ഫോൺ നമ്പറോ ടൈപ്പ് ചെയ്യുക. ഐ ആം എ ന്യൂ കസ്റ്റമർ സെലക്ട് ചെയ്യുക. സൈൻ ഇൻ ബട്ടൺ പ്രസ് ചെയ്യാം. ഈ പേജിൽ നെയിം, ഇമെയിൽ ഐ ഡി, വീണ്ടും ഇമെയിൽ ഐ ഡി, പാസ്വേഡ്, റീടൈപ്പ് പാസ്വേഡ് എന്നിവ നൽകി പുതിയ കസ്റ്റമർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷമായിരിക്കും ഈ പേജ് ഓപ്പൺ ആകുന്നത്. ഈ പേജിൽ അഡ്രസ്, പേയി നെയിം എന്നിവ നൽകി ഇതിൽ നോ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇവിടെ നമ്മുടെ വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് നൽകാം. ഈ ഫീൽഡിൽ വെബിന്റെ നെയിം അല്ലെങ്കിൽ ബ്ലോഗ് നെയിം നൽകുക. താഴെ വെബ് ഓർ ബ്ലോഗിന്റെ യു ആർ എൽ അഡ്രസ് നൽകാം. വെബ്സൈറ്റിനെ കുറിച്ചുള്ള വിവരണം താഴെ ടെക്സ്റ്റ് ബോക്സിൽ നൽകുക. ഈ ഫീൽഡിൽ നമ്മുടെ വെബ്സൈറ്റിന്റെ മെയിൻ ടോപ്പിക് എന്താണോ അത് സെലക്ട് ചെയ്യുക. താഴെ സബ് ടോപ്പിക് സെലക്ട് ചെയ്യാം. ഇതിൽ എന്ത് ടൈപ്പ് ആമസോൺ ഐറ്റംസ് ആണ് പ്രമോട്ട് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ കാറ്റഗറി സെലക്ട് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റ് ബ്ലോഗ് ആണോ വെബ്സൈറ്റ് ആണോ എന്നത് ടൈപ്പ് ചെയ്യുക. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ആൻസർ ചെയ്യുക. ടേംസ് ആൻഡ് കണ്ടീഷൻ അഗ്രി ചെയ്യുക. താഴെ ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് ഫിനിഷ് ബട്ടൺ പ്രസ് ചെയ്യാം. ആമസോൺ അസോസിയേറ്റ്സ് ഐ ഡി ലഭിച്ചു. സ്പെസിഫൈ പേയ്മെന്റ് മെത്തേഡ് നൗ സെലക്ട് ചെയ്താൽ പേയ്മെന്റ് മെത്തേഡ് നൽകാം. ഇതിൽ പാൻ നമ്പർ, ഓർഗനൈസേഷൻ ടൈപ്പ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, അക്കൗണ്ട് ഹോൾഡർ നെയിം, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ഐ എഫ് എസ് സി കോഡ് എന്നിവ നൽകുക. ഈ അക്കൗണ്ടിലേക്കായിരിക്കും കമ്മീഷൻ ലഭിക്കുന്നത്. ഈ ഫോം ഫിൽ ചെയ്ത ശേഷം കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. പേയ്മെന്റ് മെത്തേഡ് പിന്നീട് നൽകിയാൽ മതി എങ്കിൽ സ്പെസിഫൈ പേയ്മെന്റ് മെത്തേഡ് ലേറ്റർ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. വരുമാനം ലഭിക്കണമെങ്കിൽ പേയ്മെന്റ് മെത്തേഡ് നിർബന്ധമായും നൽകണം. ഇപ്പോൾ ആമസോൺ അസോസിയേറ്റ്സിന്റെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിരിക്കുന്നു. നമ്മുടെ ട്രാക്ക് ഐ ഡി ഇവിടെ കാണാം. ഇതിന് ടാഗ് കീ എന്നും പറയും. ഈ ടെക്സ്റ്റ് ഫീൽഡിൽ പ്രോഡക്റ്റ് സെർച്ച് ചെയ്യാം. ഗെറ്റ് സ്റ്റാർട്ട് നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോഡക്റ്റ് പ്രമോട്ട് ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ്
ഡെമോ കാണാം. എന്താണ് ആമസോൺ അസോസിയേറ്റ് പ്രോഗ്രാം? ആമസോൺ അസോസിയേറ്റ്സ് എന്നാൽ നമ്മുടെ വെബ്സൈറ്റ്, ബ്ലോഗ് തുടങ്ങിയവയിൽ പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ആമസോൺ വെബ്സൈറ്റിന്റെ ലിങ്ക് നൽകി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആമസോൺ വെബ്സൈറ്റിലേക്ക് വിസിറ്റേഴ്സിനെ എത്തിക്കുകയും ആ കസ്റ്റമേഴ്സിനെ കൊണ്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് റഫറൽ ഫീ ആയി കമ്മീഷൻ ലഭിക്കും. ഇതാണ് അഫിലിയേറ്റഡ് പ്രോഗ്രാം. നമ്മുടെ വെബ്സൈറ്റിൽ ആമസോൺ സൈറ്റിന്റെ ലിങ്കുകളും വിഡ്ജറ്റുകളും ആഡ് ചെയ്താൽ മതി. ആമസോൺ അസോസിയേറ്റഡ് ലിങ്കുകളും ബാനറുകളും ക്രിയേറ്റ് ചെയ്യാം. സൈറ്റ് സ്ട്രിപ്പ്, ടെക്സ്റ്റ് ആൻഡ് പ്രോഡക്റ്റ് ലിങ്ക്സ്, ബാനേഴ്സ് എന്നിവയെല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യാം. പല രീതിയിലുള്ള വിഡ്ജറ്റുകളും സൈറ്റിൽ നൽകാം. ട്രാക്ക് റിപ്പോർട്ട് കാണാം. വെബ്സൈറ്റിൽ സ്പെഷ്യൽ മീഡിയ ടൂൾസ്, ഹെൽപ്പ്, സ്പെഷ്യൽ പ്രോഗ്രാം എന്നീ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് ആ പേജ് ഓപ്പൺ ചെയ്ത് കാണാം. അക്കൗണ്ട് സെറ്റിംഗ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നാം ക്രിയേറ്റ് ചെയ്ത ആമസോൺ അസോസിയേറ്റ്സ് അക്കൗണ്ടിന്റെ അക്കൗണ്ട് ഇൻഫർമേഷൻ, പേയ്മെന്റ് ഇൻഫർമേഷൻ എന്നിവ കാണാനും ഓരോന്നിലും മാറ്റം വരുത്തി അപ്ഡേറ്റ് ചെയ്യാവുന്നതുമാണ്. പാസ്വേഡ് ചേഞ്ച് ചെയ്യാം, യൂസേഴ്സിനെ ആഡ് ചെയ്യാം, നമ്മുടെ വെബ്സൈറ്റിലെ ലിങ്കുകൾ എഡിറ്റ് ചെയ്യാം, ട്രാക്ക് ഐ ഡി മാനേജ് ചെയ്യുവാനും പുതിയവ ആഡ് ചെയ്യുവാനും സാധിക്കും. കോൺടാക്ട് ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യാം. മാറ്റം വരുത്തി സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ പേയ്മെന്റ് ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ അസോസിയേറ്റ് പ്രോഗ്രാമിലെ അഡ്വർടൈസിംഗ് ഫീ, ഷെഡ്യൂൾ എന്നിവ കാണാം. ഓരോ പ്രോഡക്റ്റ് കാറ്റഗറികൾക്കും ലഭിക്കുന്ന ഫീ ഇവിടെ കാണാം. സ്പെഷ്യൽ ഓഫറുള്ള പ്രോഡക്റ്റുകൾ, പ്രൊമോഷൻ നടത്തുന്ന പ്രോഡക്റ്റുകൾ എന്നിവയ്ക്ക് ഫീ ലഭിക്കുന്നതല്ല. ആമസോൺ അസോസിയേറ്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ലോഗിൻ ചെയ്ത പേജ് ഓപ്പൺ ആകും. ഇനി എങ്ങനെയാണ് ആമസോൺ വെബ്സൈറ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള ലിങ്കുകളും ബാനറുകളും വിഡ്ജറ്റുകളും ക്രിയേറ്റ് ചെയ്യുന്നത് എന്നും അത് വെബ്സൈറ്റിൽ ആഡ് ചെയ്യുന്നത് എന്നും പഠിക്കാം. ലിങ്ക്സ്, ബാനേഴ്സ് എന്നിവ ലഭിക്കാൻ ലിങ്ക്സ് ആൻഡ് ബാനേഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ പ്രോഡക്റ്റ് ലിങ്ക്, ബാനർ ലിങ്ക്, ലിങ്ക് ടു എനി പേജ് തുടങ്ങിയവയിലുള്ള ലിങ്കുകൾ ലഭിക്കും. വിഡ്ജറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ വെബ്സൈറ്റിലേക്ക് ആവശ്യമായ വിഡ്ജറ്റുകൾ ലഭിക്കും. പല രീതിയിലുള്ള വിഡ്ജറ്റുകൾ കാണാം. ആഡ് ടു എനി പേജ്, ആഡ് ടു വെബ് പേജ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ആ വിഡ്ജറ്റ് ആഡ് ചെയ്യുന്നതിനുള്ള കോഡ് ലഭിക്കും. പ്രോഡക്റ്റ് അഡ്വർടൈസിംഗ് എ പി എ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ വെബ്സൈറ്റിൽ പ്രോഡക്റ്റ് അഡ്വർടൈസ് ചെയ്യുന്നതിനുള്ള എ പി എ ലഭിക്കും. ഇവിടെ നിന്നും കൂടുതൽ പ്രോഡക്റ്റുകൾ നമ്മുടെ വെബ്സൈറ്റിൽ പ്രദർശിപ്പിക്കാം. റിപ്പോർട്ട് ടാബിൽ നിന്നും ലഭിച്ച വരുമാനത്തിന്റെയും സെയിൽ ചെയ്ത പ്രോഡക്റ്റിന്റെയും എല്ലാം വിശദമായ റിപ്പോർട്ട് കാണാം. പുതിയ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ലിങ്ക് ആൻഡ് ബാനേഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ പ്രോഡക്റ്റ് ലിങ്ക് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ സൈറ്റിൽ ഏത് പ്രോഡക്റ്റിന്റെ ലിങ്ക് ആണോ നൽകേണ്ടത് ആ പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുക. വാച്ചസ് എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ കീ പ്രസ് ചെയ്യുന്നു. വ്യത്യസ്ത പ്രോഡക്റ്റുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. പ്രോഡക്റ്റിന് നേരെ ഈ കാണുന്ന ഗെറ്റ് ലിങ്ക് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ
ആ പ്രോഡക്റ്റിന്റെ ലിങ്ക് ലഭിക്കും. നമ്മുടെ വെബ്സൈറ്റിൽ ഈ ലിങ്ക് വിസിറ്റ് ചെയ്യുന്നവർ ക്ലിക്ക് ചെയ്താൽ പുതിയ ഒരു പേജിൽ ഓപ്പൺ ചെയ്ത് വരാൻ ഓപ്പൺ ലിങ്ക് ഇൻ ന്യൂ വിൻഡോ സെലക്ട് ചെയ്താൽ മതി. ലിങ്കിന് ബോർഡർ വരാൻ ഷോ ബോർഡർ സെലക്ട് ചെയ്യുക. ലിങ്കിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ, ടൈറ്റിൽ കളർ, പ്രൈസ് കളർ എന്നിവ സൈറ്റിലേക്ക് ആവശ്യമായ രീതിയിൽ മാറ്റാം. ലിങ്കിന്റെ ഒരു പ്രിവ്യൂ ഇവിടെ കാണാം. പ്രൊഡക്റ്റിന്റെ ലിങ്ക് താഴെ കാണാം. ഹൈലൈറ്റ് HTML എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഈ കോഡ് സെലക്ട് ആകും. അതിനുശേഷം കോപ്പി ചെയ്യുക. കീബോർഡിൽ Ctrl+C കീ ഒരുമിച്ച് പ്രസ് ചെയ്താൽ മതി. ഈ കോഡ് കോപ്പിയായി. അതിനുശേഷം ബ്ലോഗിലോ വെബ്സൈറ്റിലോ പേസ്റ്റ് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിൽ ലിങ്ക് ചേർക്കാം. ടെക്സ്റ്റ് ഓൺലി സെലക്ട് ചെയ്താൽ ലിങ്കിൽ ടെക്സ്റ്റ് മാത്രമേ ഡിസ്പ്ലേ ചെയ്യൂ, ഇമേജ് ഉണ്ടായിരിക്കില്ല. ലിങ്ക് ഇവിടെ കാണാം. അതിന്റെ പ്രിവ്യൂ ശ്രദ്ധിക്കുക. ലിങ്കിൽ ഇമേജ് മാത്രം മതിയെങ്കിൽ ഇമേജ് ഓൺലി സെലക്ട് ചെയ്യുക. പ്രിവ്യൂ ശ്രദ്ധിക്കുക. ആഡ് ടു വിഡ്ജെറ്റ് എന്നത് സെലക്ട് ചെയ്താൽ ഇതുപോലൊരു വിഡ്ജെറ്റ് നമ്മുടെ വെബ്സൈറ്റിൽ നൽകാം. വിഡ്ജെറ്റ് എന്നാൽ ലിമിറ്റഡ് ഫംഗ്ഷനാലിറ്റിയോട് കൂടിയുള്ള ഒരു ചെറിയ അപ്ലിക്കേഷനാണ്. കുറച്ച് ഫംഗ്ഷനുകൾ സാധ്യമാകുന്ന ഒരു സ്മോൾ ബ്ലോക്കാണിത്. ഇവിടെ വിഡ്ജെറ്റ് ആവശ്യമായ രീതിയിൽ ക്രമീകരിക്കാം. വിഡ്ജെറ്റിന്റെ കോഡ് ലഭിക്കാൻ സേവ് ആൻഡ് ഗെറ്റ് കോഡ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി. കോഡ് താഴെ കാണാം. ഈ കോഡ് കോപ്പി ചെയ്യുക. അതിനുശേഷം ബ്ലോഗിലോ വെബ്സൈറ്റിലോ ഈ കോഡ് പേസ്റ്റ് ചെയ്യാം. ബ്ലോഗ് ഓപ്പൺ ചെയ്യുന്നു. ഡിസൈൻ വിൻഡോയിൽ ലേഔട്ട് ഓപ്പൺ ചെയ്യുക. ഇവിടെ കോഡ് ആഡ് ചെയ്ത് നോക്കാം. ഒരു ഗാഡ്ജെറ്റ് ആഡ് ചെയ്യുന്നു. ഇതിൽ HTML ഓർ ജാവാസ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുക. കോപ്പി ചെയ്ത കോഡ് കണ്ടന്റ് എന്നതിൽ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം സേവ് ചെയ്യാം. ഗാഡ്ജെറ്റ് മൂവ് ചെയ്ത് പൊസിഷൻ മാറ്റുന്നു. സേവ് ചെയ്യാം. ഇനി ബ്ലോഗ് കാണാം. ഇപ്പോൾ നാം ആഡ് ചെയ്ത വിഡ്ജെറ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തു. നാം ആഡ്സെൻസ് ഉപയോഗിച്ച് നൽകിയ ആഡുകളും ഇവിടെ കാണാം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഇപ്പോൾ വന്ന പരസ്യം ആഡ്സെൻസ് വർക്ക് ചെയ്തു വന്ന കോഡാണ്. വീണ്ടും ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ആമസോൺ വെബ്സൈറ്റിലെത്തി. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നാം നൽകിയതിനനുസരിച്ച് ലിങ്ക് വർക്ക് ചെയ്ത് ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനുള്ള ആമസോൺ വെബ്സൈറ്റിന്റെ പേജിൽ വന്നു. ഇങ്ങനെ വിസിറ്റേഴ്സ് നമ്മുടെ വെബ്സൈറ്റിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്താൽ റഫറൽ കമ്മീഷൻ ലഭിക്കും. ഇവിടെ നിന്നും ഏത് ടൈപ്പിലെ കോഡ് ക്രിയേറ്റ് ചെയ്യുവാൻ നമ്മുടെ വെബ്സൈറ്റിൽ പേസ്റ്റ് ചെയ്യുവാനും സാധിക്കും. ആഡ്സെൻസിന്റെ കോഡ് റിമൂവ് ചെയ്യാൻ ആ കോഡ് എഡിറ്റ് ചെയ്യുക. ഇതിൽ റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒറ്റ ക്ലിക്കിൽ ആമസോണിലെത്തി. ഇങ്ങനെ ടെക്സ്റ്റ്, ഇമേജ്, ടെക്സ്റ്റ് ആൻഡ് ഇമേജ്, വിഡ്ജെറ്റ് ഇതേ രീതിയിലെല്ലാം ആഡ് ക്രിയേറ്റ് ചെയ്ത് വെബ്സൈറ്റിൽ ഇൻസേർട്ട് ചെയ്യാം. ബാനർ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വ്യത്യസ്ത വലുപ്പത്തിലുള്ള ബാനർ നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യാം. ആഡിന്റെ പ്രിവ്യൂവും താഴെ കോഡും കാണാം. വെബ്സൈറ്റിലേക്ക് ആവശ്യമായ വലുപ്പത്തിൽ ബാനർ കോഡ് സെലക്ട് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് ആ ബാനർ നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യാം.
ഇങ്ങനെ കൂടുതൽ പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്ത് കോഡ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യാം. ലിങ്ക് ടു എനി പേജ് എന്നതിൽ പ്രത്യേക കാറ്റഗറികളിലേക്കോ പേജിലേക്കോ ആമസോൺ വെബ്സൈറ്റിന്റെ ഏതെങ്കിലും ഒരു പേജിലേക്കോ ലിങ്ക് നൽകാം. ഒരു കാറ്റഗറിയിലേക്കാണ് കോഡ് നൽകേണ്ടത് എങ്കിൽ പ്രോഡക്റ്റ് ലൈനും സബ് കാറ്റഗറിയും ലിങ്കിന് ഒരു നെയിമും നൽകി ഗെറ്റ് എച്ച് ടി എം എൽ സെലക്ട് ചെയ്താൽ കോഡ് ലഭിക്കും. ആമസോണിൽ സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന ഒരു റിസൾട്ട് പേജിലേക്കാണ് എത്തേണ്ടത് എങ്കിൽ പ്രോഡക്റ്റ് ലൈനും സെർച്ച് ചെയ്യേണ്ട ടെക്സ്റ്റ് അല്ലെങ്കിൽ കീവേഡ് ലിങ്കിന് പേര് എന്നിവ നൽകി ഗെറ്റ് എച്ച് ടി എം എൽ ബട്ടൺ പ്രസ് ചെയ്യുക. കോഡ് ലഭിക്കും. ലിങ്ക് ടു എനി പേജിൽ ആമസോൺ വെബ്സൈറ്റിലെ ഒരു പേജിലേക്കുള്ള ലിങ്ക് നൽകാം. ആമസോൺ സൈറ്റിൽ ഓപ്പൺ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള പേജ് ഓപ്പൺ ചെയ്യുക. അഡ്രസ് ബാറിൽ നിന്നും അഡ്രസ് മുഴുവനായും സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുക. ലിങ്കിന് ഒരു പേര് നൽകി ഗെറ്റ് എച്ച് ടി എം എൽ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് എച്ച് ടി എം എൽ ക്ലിക്ക് ചെയ്ത് കോഡ് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ ലഭിച്ച കോഡ് നമ്മുടെ ബ്ലോഗിലോ വെബ്സൈറ്റിലോ പോസ്റ്റ് ചെയ്യുക. റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ റിപ്പോർട്ട് കാണാം. ഏണിംഗ് സമ്മറി, ഓർഡർ സമ്മറി, ലിങ്ക് ടൈപ്പ് റിപ്പോർട്ട്, ഡെയിലി ട്രെൻഡ്, ട്രാക്ക് ഐ ഡി സമ്മറി റിപ്പോർട്ട് തുടങ്ങിയ വിശദമായ റിപ്പോർട്ട് കാണാം. സൈൻ ഔട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പേജിൽ നിന്നും ലോഗ് ഔട്ട് ചെയ്യാം. പ്രോഡക്റ്റിന്റെ അഡ്വർടൈസിംഗ് API ഉപയോഗിച്ച് നമ്മുടെ വെബ്സൈറ്റിലെ ഒരു പേജ് മുഴുവനായും അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് മുഴുവനായും ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആക്കാം. എക്സാമ്പിളിനായി ഒരു വെബ്സൈറ്റ് കാണാം. ഗൂഗിളിൽ ബോബ്സ് കിച്ചൺ സപ്ലൈസ് .com ഓപ്പൺ ചെയ്യുക. ഇവിടെ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൽ വ്യത്യസ്ത കാറ്റഗറികളായി അനേകം പ്രോഡക്റ്റുകൾ കാണാം. ഈ പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ആമസോൺ വെബ്സൈറ്റിലേക്കാണ് ഓപ്പൺ ചെയ്തത്. ഇങ്ങനെ നമ്മുടെ ആമസോൺ അഡ്വർടൈസിംഗ് API ഉപയോഗിച്ച് നമ്മുടെ വെബ്സൈറ്റ് ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് പോലെ ആമസോൺ സൈറ്റുമായി അഫിലിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിക്കാം. ആമസോണിലെ പ്രോഡക്റ്റുകളായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ആമസോണിന്റെ വെബ്സൈറ്റിലെത്തുകയും ആ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുവാനും സാധിക്കും. ഇതിനായി അഫിലിയേറ്റ്സ് പ്രോഗ്രാമിൽ ലോഗിൻ ചെയ്ത് പ്രോഡക്റ്റ് അഡ്വർടൈസിംഗ് API സെലക്ട് ചെയ്യുക. ഇനി അഡ്വർടൈസിംഗ് API ആക്സസ് കീയും സീക്രട്ട് കീയും ജനറേറ്റ് ചെയ്യണം. മാനേജ് യുവർ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ AWS അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. മെയിൽ ID ടൈപ്പ് ചെയ്യുക. പാസ്വേഡ് ടൈപ്പ് ചെയ്ത് സൈൻ ഇൻ ചെയ്യുക. ഇവിടെ കമ്പനി ഓർ പേഴ്സണൽ ഇൻഫർമേഷൻ നൽകുക. ഈ ഫോം ഫിൽ ചെയ്ത് അഗ്രിമെന്റ് ആക്സെപ്റ്റ് ചെയ്ത് ക്രിയേറ്റ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് എന്റർ ചെയ്യാം. അതിനുശേഷം വെരിഫൈ കാർഡ് ആൻഡ് കണ്ടിന്യൂ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ഐഡന്റിറ്റി വെരിഫിക്കേഷൻ, സപ്പോർട്ട് പ്ലാൻ, കൺഫർമേഷൻ തുടങ്ങിയ സ്റ്റെപ്പുകൾ കണ്ടിന്യൂ ചെയ്യുക. ഇനി വീണ്ടും ഈ പേജിൽ നിന്നും ആക്സസ് സെക്യൂരിറ്റി ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആക്സസ് സെക്യൂരിറ്റി ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ലോഗിൻ ഡീറ്റെയിൽസ് നൽകി കണ്ടിന്യൂ ചെയ്യുക.
ഈ ബട്ടണിൽ പ്രസ് ചെയ്യാം. ആക്സസ് കീ, സീക്രട്ട് കീ എന്നിവ ലഭിക്കാൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ന്യൂ ആക്സസ് കീ എന്ന ബട്ടൺ പ്രസ് ചെയ്യാം. ഇവിടെ ഷോ ആക്സസ് കീ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ആക്സസ് കീ കാണാം. ഇവിടെ കാണുന്ന ആക്സസ് കീയും സീക്രട്ട് കീയും നമ്മുടെ വെബ്സൈറ്റിൽ ഉപയോഗിച്ച് ആമസോൺ വെബ്സൈറ്റിന്റെ ഒരു പേജോ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് മുഴുവനായോ ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആക്കി മാറ്റുവാൻ സാധിക്കും. ഇതിന് നമ്മുടെ വെബ്സൈറ്റിൽ PHP കോഡ് ആവശ്യമാണ്. ഇതെല്ലാം ഇന്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ഈ കാണുന്ന വെബ് പേജിൽ ആക്സസ് കീ, സീക്രട്ട് കീ, ട്രാക്കിംഗ് ID അതായത് ടാഗ് കീ എന്നിവ നൽകി സേവ് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആമസോൺ വെബ് പേജ് ലോഡ് ചെയ്യിക്കാം. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ കൂടുതൽ പ്രോഡക്റ്റുകളോ സൈറ്റ് മുഴുവനായോ അല്ലെങ്കിൽ ഒരു കാറ്റഗറിയോ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആക്കുവാൻ സാധിക്കും. വേർഡ്പ്രസ്, ജൂംല, ദ്രുപാൽ തുടങ്ങിയ CMS ആമസോൺ അഫിലിയേറ്റ്സിനുള്ള റെഡിമെയ്ഡ് പ്ലഗിൻസും തീംസും ലഭ്യമാണ്. വെബ്സൈറ്റിൽ വേർഡ്പ്രസോ ജൂംല ദ്രുപാൽ തുടങ്ങിയ CMS ഇൻസ്റ്റാൾ ചെയ്ത് ആക്സസ് കീ, സീക്രട്ട് കീ, ട്രാക്കിംഗ് ID എന്നിവ നൽകി വളരെ എളുപ്പത്തിൽ ഇ കൊമേഴ്സ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഈ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്താൽ ആമസോൺ വെബ്സൈറ്റിലേക്ക് എത്തുകയും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുവാനും സാധിക്കും. ഐറ്റം സെയിൽ ആകുന്നതിനനുസരിച്ച് നമുക്ക് റഫറൽ ഫീ ലഭിക്കും. ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി തന്നെ ഈ വെബ്സൈറ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ലിങ്കിലും ക്ലിക്ക് ചെയ്ത് നോക്കി മനസ്സിലാക്കി ചെയ്യുക. വെബ്സൈറ്റിന്റെ കോഡിംഗ് ആയ HTML, CSS, JavaScript, ഡ്രീംവീവർ, PHP തുടങ്ങിയവ പഠിക്കുന്നതിനുള്ള വിശദമായ ക്ലാസ് ഫിറ്റാക്ട് IT അക്കാദമി ഒരുക്കിയിരിക്കുന്നു. ഇതെല്ലാം തന്നെ വീട്ടിലിരുന്നും പഠിക്കാവുന്നതാണ്.